സമകാലികം. പഠിക്കാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന മകന്റെ കയ്യിൽ നിന്നും ഞാൻ ഫോൺ പിടിച്ചു വാങ്ങി. ആ ദേഷ്യത്തിൽ അവൻ എന്നെ തള്ളി താഴെയിട്ടു. മേശപ്പുറത്തെ ചില്ലു ഗ്ലാസ് എറിഞ്ഞുടച്ചു. ഒക്കെ എന്റെ തെറ്റ്. കുഞ്ഞായിരിക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ടി വി വെച്ചുകൊടുത്തതും മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തതും ഞാൻ തന്നെ. ഇത് ഒരമ്മ പറഞ്ഞ അനുഭവ കഥയാണ്. ഇന്റർനെറ്റ് അടിമകളായ ഇത്തരം കുട്ടികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് പെരുകി വരികയാണ്. മദ്യത്തോടും മയക്കുമരുന്നിനോടുമുള്ള ആസക്തി പോലെ തന്നെ അപകടകരമാണ് ഡിജിറ്റൽ ആസക്തി അഥവാ സ്ക്രീൻ അഡിക്ഷൻ. മഹാമാരിയും തുടർന്നുണ്ടായ ലോക്ക്ഡൗണുകളും കാരണം നഴ്സറി കുട്ടികൾ മുതലുള്ളവർക്ക് പഠനവും പരീക്ഷകളുമെല്ലാം ഓൺലൈനിൽ ആയിരുന്നുവല്ലോ. ഇതോടെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൊച്ചുകുട്ടികൾ വരെ പഠിച്ചു. ഒപ്പം അവയുടെ ദുരുപയോഗവും മനസ്സിലാക്കി പലരും. ഇത്തരത്തിൽ സ്ക്രീൻ സമയത്തിന് അടിമകളായ കുട്ടികളുടെ രക്ഷയ്ക്കായി ഇതാ കേരള പോലീസിന്റെ ഒരു പുതിയ സംരംഭം, ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി ഡാഡ് കേന്ദ്രങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. നമ്മൾ വീണ്ടും ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വിഭാഗം കുട്ടികളുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾ അധ്യാപകരെ വളരെയധികം അതിശയിപ്പിക്കുകയാണ്. സ്കൂൾ അധ്യാപിക ജ്യോതി സുധീർ. അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ പെരുമാറ്റ രീതി, അധ്യാപകരോടുള്ള സമീപനം, ഇതൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൽ ഇത്തരം കുട്ടികൾ ഇത്രയും ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം എത്ര കുട്ടികളിൽ ഇങ്ങനെ ഉള്ള സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ ഉണ്ടാവുന്നുള്ള നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്റർനെറ്റിനും ഗെയിമുകൾക്കൊക്കെ അടിമകളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാരന്റ്സ് ജോലിക്ക് പോകുന്ന വീടുകളിലെ കുട്ടികൾ മൊബൈൽ, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അവരുടെ കയ്യിലേക്ക് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുകയാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്നതാണ് അവരുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്കറിയാത്തത് എന്തും അവർ ചോദിക്കുന്നു. എല്ലാത്തിനും ഉത്തരം അവർക്ക് കിട്ടുന്നു. കാണേണ്ടാത്തത് കാണാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് അവരതൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. എല്ലാവരും അങ്ങനെ ആയി എന്നല്ല, അങ്ങനെ ആയ കുട്ടികൾ ഇപ്പോഴും അവർ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴേ കൂട്ടുകാരെ ഒന്നിച്ച് കാണുന്ന സമയത്ത് പണ്ടത്തെ പോലെ കളികളും ഒന്നുമല്ല. അവർക്കിപ്പോഴും ഒന്നിച്ചു കൂടുമ്പോൾ അവരെന്താണ് കണ്ടത്, അവരെന്താണ് അറിഞ്ഞത്, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. പിന്നെ ലവ് അഫെയർസ്, ചെറിയ ക്ലാസ്സുകളിൽ 7-ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ നമ്മൾ ചിന്തിക്കില്ല, അത്രയ്ക്കാണ് അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നമ്മുടെ റിലേറ്റീവ്സൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അന്വേഷിച്ചപ്പോഴും അവിടെയും ഇതേ കണ്ടീഷനാണ്. ഇതേ ക്ലാസ്സുകളിലെ കുട്ടികൾ തന്നെയാണ് അവിടെയും ഇതേപോലെ പെരുമാറുന്നതും കാണിക്കുന്നതും ഒക്കെ. ഈ ഒരു സ്ഥിതിയിൽ നിന്നും നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായി അധ്യാപകരും മാതാപിതാക്കളും ഒന്നിച്ചു തന്നെ പ്രയത്നിച്ചേ മതിയാവുള്ളൂ. ഇനി അടുത്ത അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഇവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഞാൻ ഡോക്ടർ രാജീവ്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ MSW വിഭാഗ അധ്യാപകനാണ്. സ്ക്രീൻ അഡിക്ഷൻ കുട്ടികളിലെ വിഷാദരോഗം, അക്രമം, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ പ്രവണത, പഠന വൈകല്യം, ഓർമ്മക്കുറവ്, ഏകാഗ്രതയില്ലായ്മ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. പഠനങ്ങൾ വെളിവാക്കുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ വ്യക്തികളിലെ ഒരു പൊതുക്ഷേമാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്നു എന്നുള്ളതാണ്. പണ്ടുകാലങ്ങളിൽ പറഞ്ഞിരുന്നതുപോലെ 2-3 മണിക്കൂർ ഉപയോഗിക്കുന്ന ഏതൊരു കുട്ടിയും നമുക്ക് ഇന്ന് അഡിക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം പഠനത്തിനും മറ്റുമായിട്ട് ഇന്ന് 2-3 മണിക്കൂറുകൾക്കധികം കുട്ടികൾ ഇന്ന് സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ അത് അവരുടെ വൈകാരികമായ നിയന്ത്രണങ്ങൾക്ക് ഒരു തടസ്സം ആവുന്നുണ്ടെങ്കിൽ, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അവരെ അകറ്റുന്നുണ്ട് എങ്കിൽ അതൊരു അഡിക്ഷന്റെ ലക്ഷണമാണ്. അഡിക്ഷൻ എപ്പോഴും ഒരു ബദൽ കണക്ഷൻസ് ആണ്. നല്ല ബന്ധങ്ങൾ എല്ലാ അഡിക്ഷനിൽ നിന്നും നമ്മളെ കരകയറ്റാൻ പറ്റും. അപ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാവട്ടെ. ഞാൻ ഉൾപ്പെടുന്ന അധ്യാപകരും പ്രൊഫഷണൽസും, സ്കൂൾ കൗൺസിലർ, സാമൂഹ്യ പ്രവർത്തകർ, ടീച്ചേഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടി സ്ക്രീൻ അഡിക്ഷൻ ഇന്റർവെൻഷൻ ട്രെയിനിങ് പ്രോഗ്രാം, പ്രത്യേകിച്ചും അസസ്മെന്റ് നടത്താനും സ്ക്രീൻ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ഇടപെടലുകൾ ക്രിയാത്മകമാക്കുവാനുമുള്ള വഴികൾ തയ്യാറാക്കുകയും ചെയ്തു. സ്കൂൾ ചൈൽഡ് ലൈൻ തുടങ്ങിയ ഓർഗനൈസേഷനുമായി ചേർന്ന് മാതാപിതാക്കളെയും കുട്ടികളെയും സ്ക്രീൻ അഡിക്ഷന്റെയും അതിൻ്റെ ദൂഷ്യവശങ്ങളെയും കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോഴും തുടരുന്നു. 8 മുതൽ 25% കൗമാരക്കാരിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ കാണപ്പെടുന്നെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്മാർട്ട് ഫോണും സമാന ഉപകരണങ്ങളും മിതമായി മാത്രം ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. ഡിജിറ്റൽ ഡീടോക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്
ഡോക്ടർ ഫെമി. ബിഹേവിയറൽ അഡിക്ഷൻസ് അഥവാ സ്വഭാവ ആസക്തികൾ എന്ന വിഭാഗത്തിലാണ് ഈ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ടി വി ഗെയിമിംഗ് മുതലായ അഡിക്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ആദ്യമായി ഫോൺ, ഇന്റർനെറ്റ് എന്നിവയെക്കുറിച്ച് നിരന്തരമായി നമുക്ക് ചിന്തകളുണ്ടോ എന്ന് നോക്കുക. ഫോൺ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളിൽ ഭയങ്കര ദേഷ്യം, ഭയങ്കര സങ്കടം, പേടി, ടെൻഷൻ ഒക്കെ കാണിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിൽ കാലക്രമേണ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ടോ? അതായത് തുടക്കത്തിലൊക്കെ ഒരു അരമണിക്കൂർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം സംതൃപ്തരാവുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂറൊക്കെ ഗെയിം കളിച്ചാലേ അതിൽ നിന്നൊരു സംതൃപ്തി കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ടോളറൻസ് ആണ്. കുട്ടിക്ക് കാലക്രമേണ കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഡെവലപ്പായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഫോൺ ഓ ഗെയിമിങ്ങിൻ്റെ സമയം നിയന്ത്രിക്കാൻ അവർ സ്വയം ട്രൈ ചെയ്തിട്ടും അവർക്ക് പറ്റാണ്ട് വരിക. മുമ്പ് താല്പര്യമുള്ള കാര്യങ്ങൾ ഈ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. കുട്ടിയായിട്ട് ഫോൺ ഉപയോഗത്തിൻ്റെ സമയത്തെ കുറിച്ച് കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവരതിനെപ്പറ്റി മറച്ചു വെക്കുക, അല്ലെങ്കിൽ നുണ പറയുന്ന ഒരു പ്രവണത കാണുക, ഇതൊക്കെ നമുക്ക് കുറച്ച് വാർണിംഗ് സൈൻസ് ആണ്. പിന്നെ നെഗറ്റീവ് ചിന്തകൾ, വിഷമങ്ങൾ എന്നിവയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ ഫോണിനെ ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുക. അമിതമായ ഫോൺ ഉപയോഗം കാരണം കുട്ടിയുടെ പഠനമോ വ്യക്തിബന്ധങ്ങളോ ഒക്കെ കാര്യമായിട്ട് ബാധിക്കപ്പെടുക, ഇങ്ങനത്തെയൊക്കെ ചില ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് അതൊരു അഡിക്ഷൻ എന്ന രീതിയിലേക്ക് മാറുകയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഡിജിറ്റൽ ഡി അഡിക്ഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആദ്യമായി ഇന്റർനെറ്റിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഏതൊക്കെ സൈറ്റുകളാണ് സേഫ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളോട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് എത്രത്തോളം നമുക്ക് വേറൊരാൾക്ക് ഏതൊക്കെ കൊടുക്കാം, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പാടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കൊരു ക്ലിയർ ഐഡിയ കൊടുക്കണം. അവരുടെ പ്രായത്തിന് അനുയോജ്യമായുള്ള ഗെയിംസ് സെലക്ട് ചെയ്യാൻ അവരെ സഹായിക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ റേറ്റിംഗ് ബോർഡ് ESRB, അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗെയിം ഏത് പ്രായത്തിനാണ് അപ്രോപ്രിയേറ്റ്, 3+ ആണോ, 6+ ആണോ, 10+ ആണോ, 13+ ആണോ, അങ്ങനെ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായ ഗെയിംസ് ആണോ ആ കുട്ടി കളിക്കുന്നതെന്ന് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. സ്മാർട്ട് ഫോണും സമാന ഡിവൈസുകളും മിതമായി മാത്രം ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. ഇതിനെ ഡിജിറ്റൽ ഡീടോക്സ് എന്നാണ് വിളിക്കുന്നത്. മറ്റു ശീലങ്ങളെപ്പോലെ തന്നെ വളരെ സാവധാനം മാത്രം ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതും ശ്രദ്ധാപൂർവ്വം നിലനിർത്തേണ്ടതുമാണ് ഡിജിറ്റൽ ഡീടോക്സ്. ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അവരുടെ ഫോൺ യൂസിന് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ പിന്നെ ഫോൺ ലോക്ക്ഡ് ആകും. സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് അവരെത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണ ലഭിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ പല ആപ്ലിക്കേഷൻസ് ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു പ്രോബ്ലം വളരെയധികം കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡൗട്ട് തോന്നുകയാണ് എങ്കിൽ അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് എത്രയും വേഗം കുട്ടീനെ അസസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഡോക്ടർ പ്രേംന ശങ്കർ. കോവിഡ് മഹാമാരി കാലത്ത് നാം അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലെ മൊബൈൽ ഇന്റർനെറ്റ് അഡിക്ഷൻ. കോവിഡിന്റെ സമയത്ത് സ്കൂളുകൾ അടയ്ക്കുകയും പഠനം ഓൺലൈനായി മാറുകയും ചെയ്തപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും മൊബൈൽ പ്രാപ്യമായി. ഈ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പഠനം മാത്രമല്ല ഇന്റർനെറ്റ് യൂസും അല്ലെങ്കിൽ അതിൻ്റെ അബ്യൂസും വളരെ കൂടുതലായിട്ട് കാണാനായിട്ട് കഴിഞ്ഞു. ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ കുട്ടികളുമായിട്ട് അടുത്തിടപഴകുന്ന അധ്യാപകർക്കും സ്കൂൾ കൗൺസിലേഴ്സിനുമെല്ലാം ഈ ഒരു വിഷയം ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ തന്നെ കണ്ടെത്താനായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതാ ശിശുവികസന വകുപ്പ് കുട്ടികളിലെ മൊബൈൽ ഇന്റർനെറ്റ് അഡിക്ഷൻ അഡ്രസ്സ് ചെയ്യാനായിട്ട് പദ്ധതികൾ തുടങ്ങിയത്. നമ്മുടെ ജില്ലയിൽ 68 സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. അവർ വഴി ഒരു പ്രത്യേക മോഡ്യൂൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കളെ ഫോക്കസ് ചെയ്താണ് അന്ന് ആ പരിപാടി നടത്തിയത്. കാരണം മാതാപിതാക്കളാണ് ഈ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതും അത് ശ്രദ്ധിക്കേണ്ടതും, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് വിദഗ്ധരുടെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരുന്നതും മാതാപിതാക്കൾക്കാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഇത് കണ്ടെത്താം, ആ രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്കൂൾ കൗൺസിലേഴ്സ് വകുപ്പിനുമായിട്ട് നടത്തിയത്. ഇതുകൂടാതെ തന്നെ
വകുപ്പിൻ്റെ പേരൻറ്റിങ് വെബ് സീരീസ് ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിലും വിദഗ്ധർ ഇതേ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികളുടെ ഡി അഡിക്ഷനായിട്ട് ഒരു പുതിയ പദ്ധതി തുടങ്ങുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലും വനിതാ ശിശുവികസന വകുപ്പ് എല്ലാവിധത്തിലും അവരോട് സഹകരിക്കുന്നതാണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ഡിഡാഡ് ഒരു കാലഘട്ടത്തിന്റെ വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ഇന്റർവെൻഷൻ ആണ്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിലാണ് ഡിഡാഡ് പദ്ധതി ആദ്യം നടപ്പാക്കുക. തുടർന്ന് ഘട്ടം ഘട്ടമായി മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കൊച്ചി റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പി വിജയൻ. ഗവൺമെന്റിൽ നിന്നൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. 21st century ഒരു ഏറ്റവും വലിയ പ്രത്യേകത യങ്സ്റ്റേഴ്സ് ഓഫ്ലൈനിൽ ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വിർച്വൽ വേൾഡിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ കോവിഡ് വന്ന സമയത്ത് അതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കാര്യമായിട്ടൊന്നും തന്നെ ആളുകൾക്ക് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇന്റർനെറ്റിന്റെ അക്സസിബിലിറ്റികൾ ലിമിറ്റ് ചെയ്തപ്പോൾ, കോവിഡ് വന്നപ്പോൾ എല്ലാം ഓൺലൈനിൽ പോയപ്പോൾ, തിരിച്ച് ക്ലാസ്സുകൾ പോയപ്പോൾ എല്ലാവരും തന്നെ സ്നേഹപൂർവ്വം മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഇന്റർനെറ്റും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇത് കുറെ ആളുകളിലെങ്കിലും മോണിറ്റേഡ് അല്ലായിരിക്കുന്ന, ഗൈഡഡ് അല്ലാതിരിക്കുന്ന ഏതൊരു തരത്തിലുള്ള കാര്യവും വൈദ്യുതി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരുപാട് കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. ചില ഗെയിമുകളും ചതിക്കുഴികളും വളരെ കൂടുതലാണ്. അത് മദ്യവും മയക്കുമരുന്നും ഒക്കെ പോലെ തന്നെ അഡിക്റ്റീവ് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അതേസമയം തന്നെ ഡിജിറ്റൽ സ്പേസ് തീരെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയവും കാലഘട്ടത്തിന്റെ പിറകിലോട്ട് പിൻവലിക്കുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് സ്പേസ് യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് മാറപ്പെട്ടിരിക്കുന്ന ആളുകൾ അഡിക്ഷനിലേക്ക് പോകാതിരിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിഡാഡ് എന്നല്ലെങ്കിൽ ഡിജിറ്റൽ ഡിഡാഡിക്ഷൻ സെന്റർ ഉണ്ടാക്കിയതാകുന്നത്. അത് കേരളത്തില് 4 സ്ഥലങ്ങളിൽ തുടക്കത്തിൽ ചെയ്യാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്. അതിനുശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടായിരിക്കും മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായിട്ട് ഡി സേഫ് എന്ന് പറയുന്ന, ഡിജിറ്റൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഡിക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അബ്യൂസസ് ആയിരിക്കുന്നത് നടന്നു കഴിഞ്ഞാൽ അത് ടെക്നിക്കലി എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ ലീഗലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതോടൊപ്പം സൈക്കോളജിക്കലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള വഴികളാണ് ഇന്ന് നോക്കുന്നത്. ഏറ്റവും അധികം ഇന്റർനെറ്റ് ഉപയോക്താക്കളും മൊബൈൽ ഫോൺ വരിക്കാരുമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. മറ്റു ലഹരി വസ്തുക്കളോട് അഡിക്ഷൻ ഉള്ളവർക്ക് പോലും പലപ്പോഴും സാമൂഹികമായ സാഹചര്യങ്ങളിൽ അവയോട് എതിർപ്പുണ്ടാവും. അതേസമയം ഒരു പൊതുസ്ഥലത്തിരുന്ന് ഫോണോ ലാപ്ടോപ്പോ നോക്കുന്ന ഒരു കുട്ടിയെ കാണുന്നവർക്ക് പ്രത്യക്ഷത്തിൽ വലിയ അപകടമൊന്നും തോന്നാനിടയില്ല. എന്നാൽ ഏറെ ഗൗരവം ആവശ്യപ്പെടുന്ന ഒരു മാരകമായ അവസ്ഥയുടെ തുടക്കമാകാം അത്. ഇവിടെയാണ് ഡിഡാഡ് പോലുള്ള പദ്ധതികൾ പ്രസക്തമാകുന്നത്. കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ച് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും സ്ക്രീൻ അഡിക്ഷൻ തടയാനുമുള്ള ഈ യത്നത്തിൽ നമുക്കും പങ്കാളികളാകാം. നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം ടി പി വിവേക്. സമകാലികം.